വെൽക്കം ടു ലൂയി വിത്തോൺസ് അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ്. ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്താണെന്നറിയോ? നമ്മൾ കുറെ കാലം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കാര്യം നമുക്ക് നേരിട്ട് പോയി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങൾക്കും അങ്ങനെയല്ല? ഞങ്ങൾ ട്രാവൽ ചെയ്ത സ്ഥലത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ സന്തോഷമില്ല. അതുപോലെയാണ് നമുക്ക് ഈ ഒരു കാര്യം. സോ ഇന്ന് ഇവിടെ ഒരു ലൂയി, ഇന്നല്ല കുറച്ചാളായിട്ട് ഇവിടെ ഒരു ലൂയി വിറ്റോണിന്റെ മ്യൂസിയവും കഫേയും എല്ലാം കൂടി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ കഫേയിൽ നമുക്ക് അപ്പോയിന്റ്മെന്റേ ഇല്ല. ഇന്നല്ല, രണ്ടു മാസം കഴിഞ്ഞല്ല, മൂന്ന് മാസമല്ല, അപ്പോയിന്റ്മെന്റേ ഇല്ല. എനിക്കൊന്ന് ക്ലോസ് ചെയ്തു തോന്നുന്നു അപ്പോയിന്റ്മെന്റ്. എപ്പോഴെങ്കിലും ഇനി ഓപ്പൺ ആകുമ്പോൾ ഹോപ്പ്ഫുള്ളി വന്ന് കഴിക്കാം. ഒരു പേസ്ട്രിക്കൊക്കെ ഏകദേശം 2000 രൂപയാണ്. പക്ഷെ ഐ തിങ്ക് സോ ഇറ്റ് ഇസ് വേർത്ത് ഇറ്റ്. അവിടുത്തെ ഒരു ആംബിയൻസും ഒറ്റ തവണ കഴിക്കാനായിട്ട്, ആ ഫുഡും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടത്. സോ അത് പോയി. അല്ലാതെ ലൂയി വിറ്റോന്റെ മ്യൂസിയം, പ്രിയയുടെ ഫേവറേറ്റ് ബ്രാൻഡാണ് ലൂയി വിറ്റോൺ. അതിനൊരു എക്സിബിഷൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അവരുടെ ജേണിയും അങ്ങനത്തെ കുറെ സംഭവം ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫ്രീ എൻട്രി ആണ്. സോ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ നമുക്കൊരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തുടങ്ങണം. ഒരു അടിപൊളി സംഭവമാണ്. അത് കഴിച്ച് തന്നെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പ്രിയ എന്തെങ്കിലും വാങ്ങുമെന്നൊന്നും അറിയില്ല. അതിന്റെ വ്ളോഗ് കാണുക. പ്രിയ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. കൂടെ ഉള്ള ആളാണെങ്കിൽ അതിനും കാട്ടി മോട്ടിവേഷൻ ആണ്. ഞാനല്ല കേട്ടാ. ഓക്കെ ഗൈസ്, സോ വെൽക്കം ടു എ ഫൺ വ്ളോഗ് ഫ്രം ബാങ്കോക്ക്. ഫുൾ സ്റ്റൈൽ ആയിട്ട് എങ്ങോട്ടാണ്? എൽവി മ്യൂസിയത്തിന് മുമ്പ് ഞാൻ അന്നേ കാട്ടി അടിപൊളി സ്ഥലത്ത് ആദ്യമേ കൊണ്ടുപോകാം. കഴിച്ചിട്ട് പോവാം, ഒരു ലേറ്റ് ബ്രഞ്ച് പോലെ. ഓക്കെ, നമ്മൾ ആക്ച്വലി ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് ഈ സിയാം സ്ക്വയർ. ഇവിടെ ഒരു അടിപൊളി ഒരു കഫേ ഉണ്ട്. അവിടെ തായ്ലൻഡിലെ ബെസ്റ്റ് പാൻ കേക്ക് കിട്ടുന്ന സ്ഥലമാണ് അല്ലേ? ഇത് നേരെ അപ്പുറത്തെ സൈഡിലാണ് സിയാം പാരഗൺ. പക്ഷെ ഈ സൈഡിൽ കുറച്ചും കൂടെ അഫോർഡബിൾ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് തന്നെ, പക്ഷെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വൈബ് ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഒരിക്കലും ഇവിടെ ഒരു എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. ഭയങ്കര രസമാണ്. ഒരു ഹാപ്പനിങ് സ്ക്വയർ പറയാം. കണ്ട ക്രോക്സിന്റെ എന്തോ ഡ്രോപ്പ് സെയിൽ നടക്കുവാന്ന് തോന്നുന്നു. അടി കയറാൻ ക്യൂ നിൽക്കുവാണ്. നമ്മുടെ ബാങ്കോക്ക് ഫാഷനും ഒരു ഹാപ്പി സ്റ്റോറും കൂടെ നടക്കുന്ന കേരളത്തിലെ ഫസ്റ്റ് ഡ്രോപ്പ് സെയിലില് ഇതുപോലെ ക്യൂ കാണുമോ? നമുക്ക് 200 പീസ് ഉള്ള ഡ്രോപ്പ് സെയിൽ May 4th and 5th നടക്കുന്നുണ്ട് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറില്. ബാങ്കോക്കിലെ ഡിസൈനർ പീസസ്, വൺ ഓഫ് എ കൈൻഡ് സാധനങ്ങൾ, 2 days May 4th and 5th ഒരു ഹാപ്പി സ്റ്റോറിൽ എല്ലാവരും വരുക. ക്യൂ നിങ്ങളൊന്നും ഇങ്ങനെ ക്യൂ നിൽക്കണ്ട കേട്ടോ. നമുക്ക് അകത്തൊക്കെ ഇരിക്കാനുള്ള ഇഷ്ടം മാതിരി സ്ഥലമുണ്ട്. വാ, ഒരു പാൻ കേക്ക് കണ്ടുപിടിച്ച് ഇതിന്റെ അകത്ത് കിടന്ന് പെടാൻ പാടുണ്ടല്ലോ. ഏത് ഫ്ലോർ ആണെന്ന് നമുക്ക് മാപ്പിൽ അറിയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എഴുതി വെച്ച് തരാം. പോകുന്നതിന് മുമ്പേ ഡബിൾ ട്രിപ്പിൾ വാവുമായിരിക്കും. ആ ലെവൽ പാൻ കേക്ക് കിട്ടിപ്പോയി. ഓ, ഇന്ന് പ്രിയ പൊളിക്കും. ഇന്ന് ഫുൾ പ്രിയയുടെ ചെലവാണ് കേട്ടോ ഫ്രണ്ട്സ്. ആ, ഫുൾ പ്രിയയുടെ ആണ്. ഞങ്ങൾ ഇവിടെ നടന്ന് ഇത്രയും പ്രിയക്ക് വേണ്ടി അധ്വാനിച്ചതിന് പ്രിയ തിരിച്ചു തരുന്നതാണ് ഞങ്ങൾക്ക് പാൻ കേക്ക്. തുള്ളി ചെലവാക്കിയാ കൊറേ ചെലവാക്കാം. എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ചെലവാക്കരുത്. സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞാൻ കാർ വാങ്ങിച്ചത്, മനസ്സിലായ? കേറുന്നതിന് മുമ്പ് പറയാം, വന്ന് കഴിക്കുക. വേൾഡ് തായ്ലൻഡ് ബേബി നിങ്ങൾ കഴിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പാൻ കേക്ക് ആയിരിക്കും. നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അധികം ആൾക്കാരൊന്നും ഇല്ല. വെളിയിൽ ഷോപ്പിംഗിന് ഇഷ്ടം മാതിരി സ്ഥലവും ഉണ്ട്. ആരുമില്ല, ആരും ഇത്രയും ലേറ്റ് ആയിട്ട് കഴിക്കില്ല. എല്ലാവരും നൂഡിൽസ് പോയി കഴിക്കുമ്പോൾ നമ്മൾ പാൻ കേക്ക്. നമ്മുടെ സ്പെഷ്യൽ രണ്ട് ടൈപ്പ് പാൻ കേക്ക്സ് ആണ് ഇവിടെ. ഫ്രഷ് ഗ്രില്ലി ആണ്. ഇതല്ല ഇവരുടെ മെയിൻ തിങ് ഇതൊന്ന് ട്രൈ ചെയ്താണ്. പക്ഷെ ഇവരുടെ ഒരു സൂഫ്ലി പാൻ കേക്ക് ഉണ്ട്, അതാണ് ഇവരുടെ ഹൈലൈറ്റ്. തിരിയരുത് ഒട്ടക്കണ്ണ ഇടരുത്. യെസ്, താങ്ക് യു. ഒരു സ്ട്രോബെറി സോസ് ഫസ്റ്റ് കൊണ്ടുവെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പാൻ കേക്ക്. ഡാൻസിങ് പാൻ കേക്ക് ഇത് കാണിക്കാനാണ് ഞാൻ ഈ ഇവിടം വരെ കൊണ്ടുവന്നത്, മനസ്സിലായോ?
What is this? This is the best pancake എന്നാണ് പറഞ്ഞിരിക്കുന്നത് തായ്ലൻഡിലെ. തായ്ലൻഡിലല്ലേ? കുളിക്കല്ല, താഴെ വീഴില്ല. ജീവിതത്തിൽ ഇത്രയും ഒരു പാൻകേക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇതുതന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, വയറുണ്ടല്ലോ. അല്ല, കഴിക്കാൻ തോന്നുന്നില്ല. എന്നാ ഞാൻ കഴിച്ചോളാം. നോക്ക്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാൻ തരുന്നത്. മനസ്സിലായോ? ഇത് റിക്കോട്ട പാൻകേക്ക് ആണ്. അകത്ത് ചീസി പോലെ ആയിരിക്കും. ഇത് സാധാരണ ബട്ടർ മിൽക്ക് ഉപയോഗിച്ച പാൻകേക്ക് ആണ്. രണ്ട് പാൻകേക്ക് ആണ്. ബട്ട് ഇറ്റ്സ് സെഡ് ടു ബി ലൈക്ക് സോ ഫ്ലഫി. വേദ കൊച്ചിലേ ഇരുന്നില്ലേ ഭയങ്കര ഫ്ലഫി ആൻഡ് ബം 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 പോലെ, അതുപോലെയാണ് ഇപ്പോഴത്തെ പാൻകേക്ക്. എന്തൊരു കമ്പാരിസൺ! സ്വന്തം കുഞ്ഞിനെ പാൻകേക്ക് ആയി കമ്പയർ ചെയ്താണ് ഇതിൽ മാത്രമേ ചെയ്യുള്ളൂ. ഒരാൾക്ക് ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് എങ്ങനെ ഡയലോഗ് പറയുന്നതായിരിക്കും കഴിക്കണം എന്ന്. ഫസ്റ്റ് ബൈറ്റ് ഓഫ് പാൻകേക്ക് ഫ്രം ദ ബെസ്റ്റ് പാൻകേക്ക് ഇൻ തായ്ലൻഡ്. കഴിക്ക്, വെർത്താണോ? ഏഹ്, 4000 രൂപയ്ക്ക് വെർത്താണോ? ഇല്ലാട്ട, 400 രൂപ പോലും ഇല്ല. എങ്ങനെയുണ്ട്? നമ്മളൊരു സാധാരണ പാൻകേക്ക് പോലെ ഉണ്ടല്ലോ. ഇറ്റ് ഇസ് ലൈക്ക് അകത്ത് ക്രീം ചീസാണ്. ഇറ്റ്സ് ലൈക്ക് റിക്കോട്ട ചീസ്. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു കുലുക്കം ഉണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ കഴിക്കാൻ തോണ്ടുന്ന പോലെ. അപ്പൊ കുറച്ച് അളകും. അതെ, അതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ മസ്റ്റ് ട്രൈ ആണ്. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ സ്ട്രോബെറിയും ചോക്ലേറ്റും, അയ്യോ, ഇതിന്റെ പാൻകേക്കും ചോക്ലേറ്റും, അതിന്റെ മുകളിൽ ചോക്ലേറ്റ് ഫജ്ജും ഉണ്ട്. എന്റെ അമ്മു, എന്റെ അമ്മു, ഓ, ഇവര് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഒഴിക്കുന്നത്. അന്ന് പാൻകേക്ക് ഇസ് ലൈക്ക് മണ്ണില്ലേ, ഇറ്റ്സ് ലൈക്ക് ഒരു ക്ലൗഡൊക്കെ ഇപ്പൊ ഒരു കോമൺ കമ്പാരിസൺ ആയിപ്പോ. അതൊന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു ഒരു ഇൻവിസിബിൾ ഫ്ലോട്ടിംഗ് ബീങ് പോലെയാണ്. എന്നിട്ട് വായി ചെന്നിട്ട് മാജിക് ചെയ്യും. കാണുമ്പോ തന്നെ അറിയാലോ ഹൗ അമേസിംഗ്ലി ഡെലിഷ്യസ് ഇറ്റ് ലുക്സ്. ഹൗ അമേസിംഗ്ലി ഡെലിഷ്യസ്. ഇത് ഒരു രക്ഷയില്ല. ഇനി ലഞ്ചും വേണ്ട, ഒന്നും വേണ്ടെന്ന് പ്രിയ വിചാരിക്കും. പക്ഷേ ഇന്ന് പ്രിയയുടെ ചെലവായതുകൊണ്ട് ഞങ്ങള് വയറിലെ വീടില്ല. വയറ് റെഡി ആക്കിയിട്ട് നമ്മള് റെഡി ആക്കുള്ളൂ. നേരെ നടന്ന് LV മ്യൂസിയത്തിൽ പോവാം. എന്താ സംഭവം ഒന്നും കാണണ്ടേ? അതിന് കുഴപ്പമില്ല. പ്രിയ, എനിക്ക് അത് പറ്റില്ല. വാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ പ്രിയ, അതെ, ഞാനൊരു സ്കെച്ചേഴ്സിന്റെ ഷൂസ് വാങ്ങി. നൈക്കി വല്ലാതായിപ്പോയി. എനിക്ക് ഒരു ഷൂ ആയിട്ടാണ് ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇടാനുള്ള ഒരു ഷൂ ആണ് വേണ്ടത്. ബാക്കിയൊക്കെ സ്റ്റൈലിഷ് ഷൂസൊക്കെ നമുക്ക് ഓരോ ഫംഗ്ഷനിലും ഒന്നൊക്കെ ഇടാമല്ലോ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയോ? ഇത് സ്കെച്ചേഴ്സിൻ്റെ ഫസ്റ്റ് ഓഫ് ആൾ നാട്ടിൽ ഈ വൈറ്റ് കളർ കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് കുറച്ച് ഫ്ലൂർസിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു യങ് ലുക്ക് വരും. ആൻഡ് എല്ലാത്തിനും കാട്ടി എളുപ്പം ഹാൻഡ്സ് ഫ്രീ ആണ്. കാല് ഇട്ടിട്ട് ഇത് വേണ്ട, വെറുതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിടാം. ഊരാനും മടിയന്മാർക്കല്ല, പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ നടക്കും. മനസ്സിലായോ? ആ എയർപോർട്ടിൽ, ആ ഇവിടുത്തെ ടെമ്പിൾസിൽ പോകുമ്പോൾ, അങ്ങനെ കുറേ കാര്യത്തിൽ. പിന്നെ കടയിൽ 7-11 10 തവണ പോകണം ഒരു ദിവസം. എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? കുനിഞ്ഞു കുനിഞ്ഞ് ഇതാ മസാജ്, ഫുഡ് മസാജ്. ഏഹ്, അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇത് നല്ല ഒരു സംഭവമാണ്. ഇവിടെ ഏകദേശം ഒരു 3500 ബാത്തിന് കിട്ടും നമുക്ക്. നാട്ടിൽ ഈ കളറില്ല, വൈറ്റ് ഇല്ല. പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ അത്രയും യോ അല്ലല്ലോ. അതിൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക് മാച്ചല്ല, പക്ഷെ യോ വേണം. പക്ഷെ ഇതിലൊരു മാച്ചിങ് ഉണ്ട്. ഇതിൻ്റെ അടിയിലത്തെ ഈ സംഭവം പ്രിയയുടെ കൊടയും. ഒരു മാച്ച് ഉണ്ട്. അപ്പൊ അവള് രണ്ടും നടന്നു കഴിഞ്ഞാൽ ഭയങ്കര മാച്ചിങ് ആയിരിക്കും. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് എടുക്കുവാണ്. പ്രിയ ബില്ല് ചെയ്തോ. ഇവിടുത്തെ ആക്ച്വലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷ്രൈൻ സെൻട്രൽ മോളിന് അടുത്താണ്. ഇവിടെയാണ് പണ്ടൊരു ബോംബ് ബ്ലാസ്റ്റ് നോക്കിയത്. എർവിൻ ഷ്രൈൻ ബാങ്കോക്ക് ബോംബ് ബ്ലാസ്റ്റ് ഇട്ടേ ഞങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്താണ് ഗ്രാൻഡ് ഹയാത്ത്. ഏറ്റവും മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ലുക്ക് അറ്റ് ദ ട്രാഫിക്. പക്ഷെ വൈബാണ് കേട്ടോ ഈ സിറ്റി. വൈബ് എന്ന് പറയുന്നത് ശരിക്കും തായ്ലൻഡ് തന്നെയാണ്. ബാങ്കോക്ക് ആണ്. ഇത് സൗകര്യം തന്നെ സെൻട്രൽ വേൾഡിൽ നിന്ന് ഇതുപോലെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു വാക്ക് വേ ഉണ്ട്. നമ്മുടെ എൽവി മ്യൂസിയം കൈറോൺ എന്ന് പറയുന്ന ഒരു മോളിലാണ്. അതിനുള്ളിൽ വരെ ഇതുപോലെ വെയിൽ കൊള്ളാതെ നമുക്ക് നടന്നു പോവാം. ഏരിയ നോക്ക്,
എന്തൊരു മോൾ, എന്തൊരു ലക്ഷറി ഫീലിംഗ് ആണ് നോക്കിക്കേ. ജസ്റ്റ് സീ ദിസ് ഗൈസ്, ഓഫ് സൂപ്പർ ആണ്, അടിപൊളി. അതെ, എൽവിയുടെ മ്യൂസിയത്തിന്റെ ആഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, തൊട്ടടിയിലാണ് ലൂയി വിറ്റോൺ കഫേ, ഞാൻ കണ്ടു. ചെറിയ പ്ലേസ് ആണ്, പക്ഷെ അതിന്റെ അകത്ത് കയറണ്ട. എന്തിനാ അവിടെ ചിലപ്പോ ഒരു ചെറിയൊരു കോഫി 2000 രൂപ അടിപൊളിയാട്ടി. എനിക്കൊന്നു ഈ ബാങ്കോക്കില് എൽ വി ഷോറൂംസ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇൻ ദ സെൻസ്. ഈ ബ്രാൻഡിട്ടില് ദേ കണ്ട ലൂയി വിറ്റോൺ ജേണി, ഇത് കുറച്ച് നാളെ ഒട്ടും ടെമ്പററി ആണ്, നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? മ്യൂസിയം. ഫോൺ ഓൺ ചെയ്തോ. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഓ മൈ ഗോഡ്, ഇത് ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്. എൽ വി തുടങ്ങിയത് പെട്ടി കമ്പനി ആയിട്ടാണ്, ആൻഡ് ഇപ്പൊ അവര് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ എങ്ങാണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഓഫ്, ലൂയി വിറ്റോന്റെ ഫുൾ ഒരു ചരിത്രമുണ്ട് കേട്ടോ. 14-year-old ഒരു ബോയ് തുടങ്ങിയ ജേണിയാണ്, പെട്ടി വെച്ച് തുടങ്ങിയ ഒരു ജേണിയാണ്. 1835 സോ ദ ബ്രാൻഡ് എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഫ്ലാഷി ആണോ ഷോയി ആണോ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഡിസൈറബിൾ ഫാക്ടറി സംതിങ്. ഇതൊക്കെ കണ്ടിട്ട് ലൂയി വിറ്റോൺ വാങ്ങാൻ തോന്നില്ലേ? വാങ്ങാൻ തരാൻ തോന്നില്ല, വാങ്ങി എനിക്കിടാൻ തോന്നുന്നുണ്ട്. എന്തൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓ, വേറെ എന്തോ ഒരു ഇതുപോലെ അല്ലേ. ആക്ച്വലി ഉണ്ടല്ലോ പ്രിയ, ഹി വാസ് എൻ 14-year-old തുടങ്ങിയ ജേണി ആ പയ്യൻ. ഹി വാസ് എൻ എഞ്ചിനീയർ ആൻഡ് എൻ ആർട്ടിസ്റ്റ്. ഓക്കെ, ഹി സ്റ്റാർട്ടഡ് ഇൻ എ വർക്ക്ഷോപ്പ്. ഹിസ് നെയിം ഈസ് ലൂയി വിറ്റോൺ. യാ, ലൂയി വിറ്റോൺ. ആൻഡ് അയാൾ ഫസ്റ്റ് ഇൻവെന്റ് ചെയ്തത് പെട്ടിയാണ്. പക്ഷെ ലൂയി വിറ്റോൺ ഇസ് ലൈക്ക് ആ മോണോഗ്രാം ഉണ്ടല്ലോ, എൽ വി എന്നുള്ള മോണോഗ്രാം, അത് വെച്ച് ബൗണ്ട്ലെസ് ഇമാജിനേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ഫ്രം പേഴ്സ് ടു കീ ചെയിൻ ടു എനിത്തിങ്. ഹി ഡിഡ്ന്റ് ലിമിറ്റ് ലൂയി വിറ്റോൺ ടു വാട്ട് ഇറ്റ് വാസ് നൗ. സമ്മതിക്കണം അല്ലേ. അവിടെ നിന്ന് 1835 പാരീസിൽ, ഹി വാസ് പാരീസിൽ തുടങ്ങിയ ബ്രാൻഡ് ഇപ്പോൾ ആലോചിച്ച് നോക്ക്. ആണ് ഐക്കോണിക് ഫസ്റ്റ് ട്രങ്ക് ലൂയി വിറ്റോണിന്റെ. അയ്യാ, ദ ഷേപ്പ്, ഇതാണ് ഒരു ക്ലാസിക് ഷേപ്പ് ആയത്. അതൊന്നും അന്നില്ലായിരുന്നല്ലോ, പിന്നെ അതേ ഇതിലേക്ക് വന്നു. ഓക്കെ, പിന്നെ അടുത്തത് വന്നത് ബെഡിന്റെ അടി വെക്കാൻ പറ്റിയ ടൈപ്പ് ട്രങ്ക്. തൊടരുത്, തൊടണമെങ്കിൽ പൈസ കൊടുത്തോണ്ടും വാങ്ങുക. ഇറ്റ്സ് കോൾഡ് ബെഡ് ട്രങ്ക്. കണ്ട 1885 ഉണ്ടാക്കിയതാണ്. സ്റ്റോർ ചെയ്യാലോ സാധനങ്ങള്. ആൻഡ് പിന്നെ ദേ കോപ്പർ. ഇത് ഇതൊരു AKP ലുക്ക് ഇല്ലേ, അന്തുന്റെ ഷോപ്പിന്റെ. പിന്നെയാണ് ബാഗ് ഉണ്ടാക്കിയത്. ഇത് നെവർ ഫുൾ ആണ്, ഫസ്റ്റ് നെവർ ഫുൾ. ദിസ് വൺ, യാ, യു ഹാവ് വൺ നോ, അത് വല്ലാതായില്ലേ. ഇത് വാങ്ങുവാണെങ്കിൽ ഫസ്റ്റ് ബാഗ് എൽ വി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നെവർ ഫുൾ വാങ്ങുക. ഇറ്റ്സ് എ ടൈംലെസ് ക്ലാസിക്. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും അതിന്റെ അപ്പീൽ മാറില്ല. ഇപ്പൊ അല്ല, എന്നാലും നെവർ ഫുൾ തന്നെയാണല്ലോ, ഐക്കോണിക് നെയിം ആണല്ലോ. ഫസ്റ്റ് സ്ക്വയർ മൗത്ത് ബാഗ്, ഇതും 1892 ആലോചിച്ച് നോക്ക്. 1892, മോർ ദാൻ 120 years മുമ്പാണ് ആ ക്വാളിറ്റി ഇപ്പോഴും ഇരിക്കുന്നത് നോക്ക്. ആൻഡ് ഇത് 2021 ഇറങ്ങിയ വേറെ അവരുടെ ഒരു ഇത് ട്രെൻഡിങ് ബാഗാണ്. ഇതൊക്കെ കണ്ട ലൂയി വിറ്റോന്റെ ജേണീസും അവരുടെ പഴയ പോസ്റ്റേഴ്സും എല്ലാം. അതാണ് ലൂയി വിറ്റോൺ. ഇവരുടെ മിനി ബാഗ്സ് എല്ലാം ഇതാണ്. ആക്ച്വലി എന്തൊക്കെ പുതിയ ഡിസൈൻസ് വന്നാലും അവരുടെ കളർ കോമ്പിനേഷനും ഈ ഒരു പാറ്റേണും. ക്യാരം ബോർഡ് എൽ വിയുടെ നോക്ക്. ക്യാരം ബോർഡ് അല്ല, വേറെ എന്തോ ഒരു ഗെയിമാണ്. എൽ വിയുടെ ഫ്ലാസ്ക് കവർ പ്രിയ. ഓ മൈ ഗോഡ്. സോ എൽ വിയുടെ ചീട്ട് എവിടെ? സൂപ്പർ നോ. ഇത് എൽ വിയുടെ ബാക്ക് പാക്സ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഇത് കൊള്ളാം. സൂപ്പർ ആയിട്ടില്ലേ. ഇപ്പൊ 1927 ടോയ്ലറ്ററി സെറ്റാ. ആ, ടോയ്ലറ്ററി ക്യാരി ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഇത്ര ഓർഗനൈസ് ചെയ്ത് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സംഭവമില്ല. അന്നത്തെ കാലത്ത് ഓർഗനൈസിങ് നോക്ക്. ഇത് അവരുടെ പെർഫ്യൂംസ്. പക്ഷെ ഇവരുടെ ഫസ്റ്റ് പെർഫ്യൂം ഒക്കെ വന്നതുണ്ടല്ലോ അവർ 1922 ഫസ്റ്റ് പെർഫ്യൂം.
22. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇവരുടെ പെർഫ്യൂം ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. 30,000 റുപ്പീസ് വരും. ഇവിടെ സിഗരറ്റ് ബോക്സ്, അൽവിയുടെ ലൈബ്രറി. Library in the sense it's a box. Yeah. How innovative is this person? He deserves everything what he gets, no? Yeah. Alla. Yeah. ഇതൊക്കെ കണ്ടാലേ people will know the value of LV. വെറുതെ എൽ വി എന്തിനാ 5 ലക്ഷം 6 ലക്ഷം കൊടുത്തിറങ്ങുന്നത്? ഇത്ര ഹെറിറ്റേജും അതില്ലേ ഇതിന്റെ കൂടെ. ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ എന്താ ഒരു സാധാരണ ഒരു ലെതർ ബാഗ് അതെന്നറിയോ, ഷൂ ബോക്സ് ആണ് മുകളില്. എനിക്ക് ഒരെണ്ണം വാങ്ങിത്തരോ ഫ്രണ്ട്സ്. നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോർ ഒന്ന് സ്പോൺസർ ചെയ്യോ. ആയിട്ടില്ല അല്ലേ, ആയിട്ടില്ല. പഴയ ഷൂ ബോക്സ്. അപ്പോൾ ഈ ഡ്രോയേഴ്സ് എന്തിനാ? ഡ്രോയേഴ്സ് ചെറിയ ചെറിയ കീസ് വെക്കാനാണ്, ഷൂ ആൻഡ് കീസ്. ഓക്കേ. പിന്നെ എൽവിയുടെ ക്ലാസിക് ട്രങ്ക്സ്. ഓക്കേ, ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നോക്ക്, ഇതെന്താണെന്നറിയോ, ഷോഫേഴ്സ് കിറ്റ്. ഇത് ഡ്രൈവറിന് വേണ്ടിയുള്ളതാ പ്രിയ. എന്ത്? ഇത് ഡ്രൈവറിന് ടയറിന്റെ ഷേപ്പിൽ കണ്ടില്ലേ, എനിക്കൊന്ന് ടയർ വെക്കാനാണോ അതോ ഷോഫറിന്റെ സാധനങ്ങൾ വെക്കാനാണോ എന്ന് എഴുതിയിട്ടില്ല. ഇതിലാക്കൂടെ ഇരിക്കുന്ന ഷോഫേഴ്സ് കിറ്റ് ആണ്. ടയർ വെക്കാൻ വരെ ലൂയി വിറ്റോന്റെ ബാഗ്. സോ ഇമാജിൻ ഹൗ ജീനിയസ് ഹി വാസ്. പ്രിയ, ഒരിക്കലും ഒരു ബാഗ് വെക്കുന്ന ആൾ ഇത്ര ആലോചിക്കുമോ, ഇത്രയും പേർപ്പസ് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്? ഇതാണ് ബുദ്ധി, ഇന്നോവേഷൻ. കാറിന്റെ ഡിക്കി വെക്കാനുള്ള ബോക്സ് ഒരു ക്ലാസിനെസ്സിന് വേണ്ടി. ഓ, എന്താണെന്നറിയോ, എന്താ നോക്കാതെ പറ അടിയിൽ എഴുതിയിരിക്കുന്ന നോക്കാതെ പറ പിക്നിക്കിന് മുമ്പ് കൊണ്ടുപോകാൻ. പിക്നിക്കിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, ഫോക്ക്, സ്പൂൺസ്, ഗ്ലാസ്സസ്, ബോട്ടിൽസ്. ഇത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ പ്ലേറ്റ്സും ഡിഷസും വെക്കാം. സോ ഇറ്റ്സ് ലൈക്ക് എ ഹോട്ട് ബോക്സ് ഓൾസോ. തുടരുത്, അതല്ലേ എവ്രിവെയർ ഇറ്റ്സ് എൻഗ്രേവ്ഡ് എൽ വി. ഓ, നമുക്ക് തുടങ്ങിയാലോ. എന്ത്? ഒരു ഹാപ്പി സ്റ്റോറിന്റെ മ്യൂസിയം ഭംഗിയുണ്ട്. ട്രങ്ക്സ്, ഷോ, എൽ വി. Now, I also love LV, Priya. ഞാനേ ആക്ച്വലി കൊറേ ഫേക്ക് കണ്ട് 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 ഐ ലോസ് മൈ ഡിസൈർ ഫോർ എൽ വി. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് ഇത്രയും ഒന്നും ചരിത്രം അറിയില്ലായിരുന്നു. Now, I'm proud to have an LV. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ എന്തായാലെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഒരെണ്ണം ഉണ്ടായാൽ നമ്മൾ ആർ അസോസിയേറ്റഡ് വിത്ത് ദിസ് ബ്രാൻഡ്. ഇറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ ഒരു സിനിമ ചെയ്ത ഒരു സന്തോഷമില്ലേ, ഒരു ലെജൻഡിന്റെ കൂടെ ഒരു ലെജൻഡ് ഒരു പീസ് നമ്മൾ ഓൺ ചെയ്ത ഒരു ഡിസൈറബിൾ ലിസ്റ്റിലുള്ള ഒരു സംഭവം. ഒരു കേറാൻ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവർ ഐക്കോണിക് ബാഗ്സിന്റെ പല ഡിസൈൻസ് ചെയ്തതാണ്. അത് പോയി കാണണ്ടേ, കാണണ്ടേ. വാ, ഇത് ഇവരുടെ പോപ്പുലർ ബാഗ്സ്. ഈ ബാഗ്സ് നോക്ക് ഇവിടുത്തെ. ഇത് ഇത് കണ്ടുകഴിഞ്ഞാൽ വിന്റേജ് ബാഗ് പോലെ ഇല്ലേ. ഇത് ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ബാഗാ. അപ്പൊ അങ്ങനത്തെ കൊറേ പോപ്പുലർ ബാഗ്സ് ഉണ്ട് ഇവിടെ. അത് ഗോൾഡ്, അത് ബ്രാസ് ലുക്ക് ആണ്. നൈസ് നോ. എല്ലാം അൽമ മോഡൽ എന്ന് പറഞ്ഞ ബാഗ്സ് ആ. പോപ്പുലർ ഡിസൈൻ ആണല്ലോ. അൽമ സ്പീഡി നെവർ ഫുൾ ഉള്ള ഒരു ബാഗ് ആയിരിക്കും. ബാക്ക് പാക്ക്, അത് വേണമെങ്കിൽ കൊറേ സാധനങ്ങൾ കയറും. വലിയ ബാക്ക് പാക്കാ ഇത്. 2014 മോഡലാ. സ്ലിംഗ് ബാഗ് എന്ന് പറയുന്ന പറയാ, ഇതെങ്ങനെ സ്ലിംഗ് ആക്കി ഇടുന്ന നോക്ക്. സ്ലിംഗ് ബാഗ് എക്സൽ സൈസ്. അയ്യോ, എക്സൽ സൈസിലെ സ്ലിംഗ് ബാഗ്. ഓ, അതൊക്കെ ഇട്ട് ഇന്നത്തെ എത്ര വെയിറ്റ് ഇടാൻ പറ്റും. ഇതൊക്കെ അത് നന്നായിട്ടുണ്ട്. ഒരു പാർട്ടി ലുക്ക് ഇല്ലേ. പക്ഷെ ഇതൊന്നും എൽവി ആണ് അങ്ങനെ പറയില്ല. ഇല്ല. ഓ മൈ ഗോഡ്, എന്താണ് എൽവിയുടെ കൊളാബറേഷൻസ് ഉള്ള സ്ഥലം എന്തോന്നു. മാർക്ക് ജേക്കബ്സ്, സുപ്രീം. നോക്കാലോ, ഇത് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. അവരുടെ സ്പീഡി കൊളാബറേഷൻ വിത്ത് ഏത് ഒരു ബ്രാൻഡ്. ഇതും റിവേഴ്സ് ക്യാൻവാസ് ഉള്ള ഒരു കൊളാബറേഷൻസ് ആണിത്. അത് മാറി മാറിക്കൊണ്ടിരിക്കും. ഇല്ല ഇല്ല, ആ ബാഗ് അനുസരിച്ചാണ് ലൈറ്റും വരുന്നത്. ഇത് സ്പീഡിയുടെ കൊളാബറേഷൻ. ഇത് ഏതോ ജാപ്പനീസ് ഡിസൈനർ ആയിട്ടാണ്. ഇവരുടെ കൊളാബറേഷൻ ആക്ച്വലി വളരണമെങ്കിൽ കൊളാബറേഷൻസ് നല്ലതാണ്. ഇപ്പൊ ബാങ്കോക്ക് ഫാഷൻ ഫീച്ചറിങ് ഒരു ഹാപ്പി സ്റ്റോർ അല്ലേ. നമുക്കൊരു പുതിയൊരു കിടിലം ബ്രാൻഡ് വരുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ കൊളാബ് ചെയ്യുമ്പോൾ വേറെ ലെവലല്ലേ. അതുപോലെ നല്ല നല്ല കൊളാബ്സ് ആണ് ഒരു ബ്രാൻഡിന്റെ വളർച്ച. ഇത് ഗ്രാഫിറ്റി ക്യാൻവാസ്. ഇതിന്റെയും ഇത് മാർക്ക് ജേക്കബ്സിന്റെ കൊളാബറേഷനാ. ഒരുപാട് കൊളാബറേഷൻസ് മാർക്ക് ജേക്കബ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എൽവി യൂട്യൂബ് വളരണമെങ്കിലും എല്ലാ ഇൻസ്റ്റാഗ്രാം വളരണമെങ്കിലും ബ്രാൻഡ്സ് വളരണമെങ്കിലും കൊളാബ്സ് അത് ഇൻ തിങ് ഇത് ഇന്ന് കിട്ടല്ല, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇവർ ചെയ്യാൻ തുടങ്ങിയത്, ഡെക്കേഡ്സ് മുമ്പ്. നമുക്ക് കുറച്ച് നല്ല കൊളാബറേഷൻ ചെയ്യണം കേട്ടോ. ഇനി സുപ്രീമിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് സുപ്രീം. സുപ്രീം ഇസ് വെരി സ്ട്രീറ്റ്, അല്ല ഒരു സ്ട്രീറ്റ് വെയർ പോലെയാണ്. ക്ലാസി സ്ട്രീറ്റ് വെയർസ് ആണ്.
ആൻഡ് അതിൻ്റെ കൂടെ എൽവിയും കൂടെ ചേരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ്. ഐ ലവ് ദ ഷൂസ്, സുപ്രീം എൽവിയുടെ ഷൂസ്. ഇവിടെ അടുത്തുണ്ട്, വാ വാങ്ങിത്താ. ഏത് സ്കെച്ചേഴ്സാ? അത് കംഫർട്ടബിൾ അല്ലേ, മറ്റേത് ഡിസൈറബിൾ അല്ലേ. കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകുമ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇതെന്താ ഇത്? നൈസ്. ഇവരുടെ എനിക്ക് തോന്നുന്നു സോവനിയേഴ്സാന്ന് തോന്നുന്നു കേട്ടോ ഇതില്. അപ്പൊ എന്തോ വന്നു കേട്ടാ, ഇത് സോവനിയേഴ്സ് കിട്ടുന്ന തോന്നുന്നു. എടുത്തു നോക്ക്. താങ്ക്സ്. ലുക്ക്, എനിക്ക് കിട്ടി സ്പെഷ്യൽ ഗിഫ്റ്റ്. ഒരാൾക്ക്, ലക്കി ആൾക്കുള്ള ആൾക്കേ കിട്ടുള്ളൂ. ദേ, അവിടുന്ന് ടീഷർട്ട് ചിലപ്പോ കിട്ടും. പോയി നോക്ക്, ചിലപ്പോ കിട്ടും കേട്ടോ. അപ്പോ ചിലവർക്ക് കിട്ടും. പ്രിൻസ് ഇവിടെ നോക്ക്, ആർക്കെന്താ കിട്ടുന്നതെന്ന് നോക്കാമല്ലോ. കിട്ടിയെന്ന് അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഞങ്ങൾ പറയുന്നതായിരിക്കും. മെസ്സേജ് മാത്രം, ഒരു സസ്പെൻസ് ഇരുന്നോട്ടെ. അവര് സെക്കൻഡ് ഫ്ലോറിലേക്ക് എക്സിറ്റ് നേരെ എൽ വി ഷോറൂമിന്റെ അകത്തേക്ക്. അപ്പൊ എന്തെങ്കിലും വാങ്ങിയിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. നമ്മള് മറ്റേ സ്വരോസ്കിയുടെ മ്യൂസിയത്തിൽ പോയപ്പോ അങ്ങനെ തന്നെയാണ്. കുഴപ്പമില്ല, അവിടുന്ന് 5000 രൂപ സാധനങ്ങൾ കിട്ടും. ₹50,000 തുടങ്ങിയാ ചിലപ്പോ കിട്ടുള്ളൂ. എന്ത് കിട്ടും? എന്ത് കിട്ടും? പല കീച്ചയും കിട്ടും, കമ്മലൊക്കെ കിട്ടും. ഓ, അങ്ങനെ തീരുമാനിച്ചു. തീരുമാനിച്ചു. അതെന്താന്ന് വെച്ചാല്, എൽ വി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് മ്യൂസിയം കണ്ടിട്ട് ഒന്നും കൂടെ ഉള്ളത് എന്താ, നിങ്ങൾക്കും ഞാൻ പറയാണ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഒരു ബാഗ് വാങ്ങുകയാണെങ്കിൽ, എൽ വിയുടെ വാങ്ങുകയാണെങ്കിൽ, നെവർ വലിയ ബാഗ് ഇഷ്ടമാണെങ്കിൽ, അതെ ഡെയിലി യൂസിനും ട്രാവൽ ബാഗായിട്ട് യൂസ് ചെയ്യാം. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സ്ട്രാപ്പ് ഇപ്പൊ പൊട്ടും എന്നാണ് ഇരിക്കുന്നത്. അത് അത്രയും വർഷം ഉപയോഗിച്ചോണ്ടാണ് കേട്ടോ. 2008 പിന്നെ ഒരു സ്ട്രിംഗ് ബാഗ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനത്തെ. അപ്പൊ ഡെയിലി യൂസിനും ട്രാവലിനും എല്ലാം കൂടെ ഒരു ലക്ഷറി ബാഗ് വേണമെങ്കിൽ, അങ്ങനത്തെ സാധനം നിങ്ങൾക്ക് ഡിസൈർ ഉണ്ടെങ്കിൽ, ഇത് ആക്ച്വലി ഇതാണ് ഉള്ളിൽ ഏറ്റവും അഫോർഡബിൾ ബാഗും. എല്ലാ ബ്രാൻഡ്സ് വെച്ച് നോക്കിയാലും എൽ വി ഡി ആണെങ്കിൽ പോലും. പെർഫ്യൂംസ്, ഇത് പെർഫ്യൂം ഹോൾഡർ ട്രാവലിമ്പോ പൊട്ടാതൊക്കെ ഇരിക്കാനല്ലേ. അതുപോലെ ഇഷ്ടമുള്ളതാണ് സ്കാർഫ് എനിക്ക് എൽവിയുടെ, ഭയങ്കര ക്ലാസ് ആണ്. ഫാബ്രിക് അവരുടെ സിൽക്കിന്റെ നല്ല സ്കാർഫാണ്. നല്ല സ്കാർഫാണ് ഇത്. സംഭവട്ടാ, നമ്മുടെ പുതിയ വണ്ടിക്ക് വേണമെങ്കിൽ ഇത് ഒരെണ്ണം വാങ്ങിയിട്ട് കിടന്നതാണ്. ഇത് നോക്കി, എൽവിയുടെ ഒക്കെ ബലൂണ്ട പോലത്തെ നോക്കട്ടെ. അന്നേ കാട്ടി പറ്റ, ഇതൊക്കെ അടിപൊളിയാ. ഇത് കൊള്ളാല്ലേ. എനിക്ക് ഇങ്ങനത്തെ ഗുണം എന്താ അറിയോ, ഇത് കാറി മുട്ടിയാലൊന്നും പറ്റില്ല, മെറ്റൽ അല്ലല്ലോ. ഇത് മതി, ഇത് ഒരെണ്ണം മതി. അങ്ങനെ കിട്ടില്ല, അങ്ങനെ തരൂല. പ്രിൻസിന് സന്തോഷമായി, ഒരു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ 2 ബാഗിന്റെ പൈസക്ക് സാധനങ്ങൾ കിട്ടിയിരുന്നു. ഇതിന്റെ അകത്ത് മറ്റേതും ഉണ്ടല്ലോ. ഇത് എന്താ അറിയോ ഇതിന്റെ ഗുണം, ഇത് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അത് ആർക്കും ആക്ച്വലി അങ്ങനെ ഇടുമ്പോഴേക്കും, ഇത് ഈ ബാഗ് നമുക്ക് വെളിയിൽ ഇടാം. ഇതാണ് സ്പീഡി ബാഗ് കേട്ടോ ഇത്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് ട്രാവൽ ഇങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്യാന്നേ ഉള്ളൂ. ആൻഡ് റേറ്റ് ഏകദേശം 2 സെയിമാണ്. ഇതിനേക്കാളും ഭേദമല്ലേ വലുത് എടുക്കുന്നത് അല്ലേ. ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്യാലോ നമുക്ക്. എന്തേ ഇത് രണ്ടിലോ, എനിക്ക് തോന്നുന്നു ഇത് തന്നെയാ ബെറ്റർ. വൈറ്റ് ഇഷ്ടമായി. പക്ഷേ അതെ, ഇത് വൈറ്റിന്റെ അകത്ത് കണ്ടോ, എല്ലാ ദിവസവും ഇതിലും മറ്റേ വേദുവിന്റെ വെള്ളവും എല്ലാം ഇടാനുള്ളതല്ലേ. എന്റെ അഭിപ്രായത്തിൽ ഈ കളർ എടുക്കുന്നതാണ് നല്ലത്. അകവും ചുമപ്പായതുകൊണ്ട് അറിയത്തില്ല. ഇത് മതി, ഇനി ആലോചിക്കണ്ട. എൽവിയുടെ വെള്ളത്തിൽ ഒരു എൽവിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് പ്രിൻസ് പറയാ. സൈക്കോളജി കൊള്ളാം, ചെറുതും ആക്കാം കണ്ടാ. അപ്പൊ ആ സൈസും ആക്കാം, ഈ സൈസ് മതി. ഇടയ്ക്കിടയ്ക്ക് വലുതാക്കിയാ മതി വേണമെങ്കിൽ. ട്രാവൽ ചെയ്യുമ്പോൾ വേണമെങ്കിൽ വലുതാക്കാം. നേരമ്പ എപ്പോഴും വലുതായി കിടക്കട്ടെ. അപ്പൊ ഫൈനലായിട്ട് തീരുമാനിച്ചു, എടുക്കുക പോവാ, വീട്ടിൽ അടുത്ത വ്ളോഗിന് റെഡിയായി പോവാ. ഓക്കെ, രാത്രി നൈറ്റ് മാർക്കറ്റ് വ്ളോഗ് ഉണ്ട്. ഇന്ന് ഒരു ദിവസം 2 വ്ളോഗാണ് ഷൂട്ട് ചെയ്യേണ്ടത്. റിജക്റ്റഡ് കാർഡ്, റിജക്റ്റഡ്. പ്രിൻസ് അതിലെ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയ, അതിൽ കൂടുതൽ പോവില്ല കേട്ടോ. എപ്പോഴും ബില്ല് ചെയ്താലും ആ രാജ്യത്തെ ലോക്കൽ കറൻസി ബില്ല് ചെയ്യാം. ഇപ്പൊ ഇന്ത്യൻ റുപ്പീസ് ബില്ല് ചെയ്യുമെങ്കിൽ ഇതൊന്നും ഒരു എക്സ്ട്രാ ഒരു 8,000 rupees ആയാലും. അപ്പൊ എപ്പോഴും അത് കാണിക്കും ഏത് കാർഡിലാണ് ബില്ല് ചെയ്യേണ്ടത്, ഏത് കറൻസിയിലാണ്. എപ്പോഴും അമേരിക്കയിലാണെങ്കിൽ ഡോളേഴ്സ് ബില്ല് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഇന്ത്യൻ റുപ്പി എടുക്കരുത്. നിങ്ങൾക്കും ഒരു ടിപ്പാണ്. പാസ്പോർട്ടും കൂടെ കൊടുക്കുന്നുണ്ട്, ടാക്സ് റീഫണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാം.
ഓക്കേ. അതിന്റെ സ്ലിപ്പ് തരുമല്ലോ. തരും തരും. ഒരു കാര്യം പറയാനേ ഉള്ളൂ, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഓരോ, ചിലപ്പോൾ എനിക്ക് വാച്ച്, ചിലവർക്ക് ഷൂസ്, ചിലവർക്ക് പെർഫ്യൂംസ്, ചിലവർക്ക് സൺഗ്ലാസസ്, ചിലവർക്ക് എക്സ്പെൻസീവ് ആനിമി ടോയ്സ്, ചിലവർക്ക് ബാഗ്സ്, എന്തെങ്കിലും കാണും. നമുക്ക് നമുക്ക് അത്യാവശ്യമല്ല, പക്ഷെ നമ്മുടെ ഡിസയർ ഉള്ള സാധനങ്ങൾ. ചിലവർക്ക് ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ പേര് ഇത് വാങ്ങാത്തത് ബാക്കിയുള്ളവർ എന്ത് പറയും. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിലും ബോധഡ് ആവേണ്ട. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും എന്ത് കളിയാക്കിയാലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെയാണെങ്കിലും അവരുടെ കുഷുമ്പിൻ്റെയാണെങ്കിലും അവർ നമ്മളെക്കുറിച്ച് വേറെ എന്ത് രീതിയിൽ നമ്മളെ കളിയാക്കുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ആ സാധനത്തിനോട് താല്പര്യം കാണില്ല, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് എടുത്തു, അങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമ്മൾ ബോധർ ചെയ്യേണ്ട. നമുക്ക് വേണമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് ഓണസ്റ്റ് വേയിലുള്ള മണി നമുക്ക് ഇഷ്ടമുള്ള സന്തോഷം തരുന്ന കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുക, ഇഫ് യു ക്യാൻ എഫോർഡ് ഇറ്റ്. And that is a feeling which, you know, nothing can recreate. നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്പും ലവും അതൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ അധ്വാനിച്ച് പൈസ കൊണ്ട് വാങ്ങുമ്പോൾ ദാറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ വെരി വെരി ഹാപ്പി ഫീലിംഗ്. സോ നിങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ഡിസയേഴ്സ് എന്താണോ, അതൊരു ചെറിയൊരു മിഠായി തൊട്ട് ഇതുപോലത്തെ ഒരു ബെൻസ് കാറോ അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വാങ്ങാൻ പറ്റത്തതിനും കൂടെ നേരമാണ്. ആൻഡ് ഇഫ് യു ഹാർഡ് ഡിസയേഴ്സ് ഇറ്റ്, വർക്ക് ഫോർ ഇറ്റ്, ഏൺ ഇറ്റ്, ബൈ ഇറ്റ്, എൻജോയ് ഇറ്റ്. ഓഫ്. ഹാപ്പിയായല്ലോ. അതെ, സ്റ്റാമ്പ് മറ്റേ സ്റ്റാമ്പ് ചെയ്യാൻ മറക്കരുത്. വെളിക്കറി സ്റ്റാമ്പ് ചെയ്താലേ അകത്ത് കയറിയിട്ട് പൈസ കിട്ടുള്ളൂ. ഓക്കെ, ആ പൈസ ഞാൻ എടുക്കും, 10-20,000 രൂപ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹൗ വാസ് ലൂയി വിറ്റോൺ മ്യൂസിയം? ഓ ദാറ്റ് വാസ് മസ്റ്റ് വിസിറ്റ്. നോ, ഹൗ വാസ് അവർ പാൻകേക്ക്? ഹൗ വാസ് അവർ പാൻകേക്ക്? Oh, that was, today was Priya's day. Vedu day ennu parayunna pole alle. Today was Priya's day. Okay, appa endayalum ini namukku Bangkok innu kore adipulli videos aayittu vera. Adu vare stay healthy, stay happy, bye. Tally idu angatta illa.